വാർത്തയിലേക്ക് വിശദമായി രാഹുൽ ഗാന്ധി അയോഗ്യനായി തുടരും അപകീർത്തി കേസിൽ ഗുജറാത്ത് സെഷൻസ് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി രാഹുൽ ഗാന്ധിക്കെതിരെ സമാനമായ 10 ഓളം കേസുകൾ ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിക്കും രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സൂറത്ത് കോടതി വിധിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ രാഹുലിനെതിരെ 10ലേറെ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വിധിക്ക് ശേഷം സമാന തെറ്റുകൾ രാഹുൽ തുടർന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി സവർക്കറിനെതിരായ രാഹുലിന്റെ പരാമർശവും അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവിക്കുന്നതിനിടെ കോടതി പരാമർശിച്ചു എന്നാൽ സെഷൻസ് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയെങ്കിലും ശിക്ഷയ്ക്കുള്ള സ്റ്റേ തുടരും 2019ൽ കർണാടകയിലെ കോലാറിലാണ് രാഹുൽ ഗാന്ധി കേസിനാസ്പദമായ വിവാദ പരാമർശം നടത്തിയത് ശിക്ഷാവിധിക്ക് സ്റ്റേ ലഭിക്കാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ രാഹുലിന് പങ്കെടുക്കാനാകില്ല അംഗത്വം പുനഃസ്ഥാപിക്കാൻ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം വിധി പ്രതീക്ഷിതാണെന്നും അപ്പീൽ തള്ളിയതിൽ അതിശയമില്ലെന്നും നിയമപോരാട്ടം തുടരുമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ഗുജറാത്തിന്റെ സാഹചര്യത്തിൽ എങ്ങനെ നീതി ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇത്തരം വിധികളൊന്നും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ദൌത്യത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടേക്ക് വലിക്കില്ല രാജ്യത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ദൌത്യം പൂർവാധികം ശക്തിയോടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് കൊണ്ടുപോകും ഇത്തരം വിധി കൊണ്ട് ശിക്ഷ കൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ട് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തല്ലോ 5-6 മാസമായിട്ട് അദ്ദേഹം മിണ്ടാതെ വീട്ടിലിരുന്നോ മേടിച്ചിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിധിക്ക് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് ഗുജറാത്ത് ഹൈക്കോടതി വിധി പ്രതിപക്ഷ പാർട്ടി നിരയിൽ മുന്നിൽ നിന്ന് നയിക്കാനുള്ള നേതൃത്വത്തിന്റെ അഭാവം ചില്ലറ പ്രതിസന്ധിയാകില്ല പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നാഷണൽ ഡെസ്ക് ന്യൂസ് 18 രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ തള്ളിയതിലൂടെ കോൺഗ്രസിനെ ഭയപ്പെടുത്താനോ നിശബ്ദമാക്കാനോ സംഘപരിവാറിന് കഴിയില്ലെന്ന് വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും ഫാസിസത്തിനും എതിരായ പോരാട്ടം കോൺഗ്രസ് തുടരും ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും നിയമവാഴ്ചയിലും വിശ്വാസമുണ്ടെന്നും ജനകോടികൾ രാഹുലിനൊപ്പമുണ്ടെന്നും വി ഡി സതീശൻ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല ഇത്തരം കേസുകൾ കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേസിൽ തങ്ങൾ പോരാട്ടം തുടരുമെന്നും നിയമപരമായ വഴികൾ തേടുമെന്നും ചെന്നിത്തല സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുമെന്ന് സൂചന ഈ മാസം ഹൈദരാബാദിൽ നടക്കുന്ന സംസ്ഥാന ബിജെപി സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗത്തിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കും സംസ്ഥാന അധ്യക്ഷ പദവി വി മുരളീധരന് നൽകുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു അതിനിടെ കെ സുരേന്ദ്രൻ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗവും വിളിച്ചു ബിജെപി ബന്ധം ഉപേക്ഷിച്ച നടൻ ഭീമൻ രഘു എ കെ ജി സെന്ററിലെത്തിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി സിപിഎമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഭീമൻ രഘു എം വി ഗോവിന്ദനെ അറിയിച്ചു സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എം വി ഗോവിന്ദൻ ചുവന്ന പൊന്നാട അണിയിച്ചാണ് ഭീമൻ രഘുവിനെ സ്വീകരിച്ചത് ചിന്താശേഷിയുള്ളവർക്ക് ബിജെപിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ബിജെപി തരുന്നില്ലെന്നും ഭീമൻ രഘു കുറ്റപ്പെടുത്തി സിഎം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഈ കൂടുതൽ പാർട്ടിയിലേക്ക് വരാനുള്ള പ്രത്യേക കാരണവും അദ്ദേഹത്തിന്റെ തന്റേടും കഴിവും വിദ്യാഭ്യാസവും മനസ്സിലായോ അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയുണ്ട് പറയാനുള്ള തുറന്നു മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് നമ്മുടെ സിഎം അല്ലേ പറയാനുള്ളതിനെ പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ മറുപടി കൊടുക്കാനും കഴിവുള്ള ഒരാളാണ് അല്ലേ അപ്പോൾ അത് മതവർഗീയർക്കെതിരെ പോരാടുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആ ഭരണത്തിലേക്ക് ഒരു 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 ഭാഗമാകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരെണ്ണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആലപ്പുഴയിൽ തലച്ചോറിൽ അപൂർവ രോഗം ബാധിച്ച് 15-കാരൻ മരിച്ചു പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ബാധിച്ചാണ് മരണമെന്ന് ജില്ലാ കളക്ടർ ഹരിദാവി കുമാർ പറഞ്ഞു 15 വയസ്സ് പ്രായമുള്ള പാണാവള്ളി സ്വദേശിയായ കുട്ടിയിലാണ് രോഗബാധ ഉണ്ടായത് ഗുരുതര രോഗമാണിതെന്ന് ആരോഗ്യമന്ത്രിയും പ്രതികരിച്ചു ഈ അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് ഉള്ളത് സാധാരണ എല്ലാ ജലാശയങ്ങളിലും ഇത് കാണാം പക്ഷെ വളരെ വളരെ റെയറായിട്ടാണ് വളരെ വിരളമായിട്ടാണ് 10,000-ക്കണക്കിന് ആളുകളിൽ ഒരാൾക്കാണ് ഈ അമീബ മൂക്കിനുള്ളിലെ നേർത്ത തൊലിയിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ വളരെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അമീബ അറിയപ്പെടുന്നത് തന്നെ ബ്രെയിൻ ഈറ്റർ എന്നുള്ളതാണ്
ജോ എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമീബ, ഒരു അമീബ ഉണ്ടാക്കുന്ന അസുഖമാണ്. ഈ അമീബ നിലനിൽക്കുന്ന കലങ്ങിയ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിനകത്തൂടെ കയറി ബ്രെയിൻ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. മോർട്ടാലിറ്റി വളരെ കൂടുതലാണ്. ബാധിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ അസുഖത്തെ പ്രതിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ജില്ലയിൽ ഇതിനു മുന്നേ ഈ ഒരു അസുഖം റിപ്പോർട്ടഡ് ആവുന്നത് 2017ലാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഇൻസ്റ്റൻസിലാണ് ഈ അസുഖം വീണ്ടും വന്നിട്ടുള്ളത്. ഇപ്പോഴും കലക്കവെള്ളത്തിൽ മുങ്ങിക്കുളിച്ചതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിന് ബാധിച്ച ഒരു അസുഖമാണ്. ഇപ്പോൾ മഴ തുടർച്ചയായിട്ട് നിൽക്കുന്ന കൂടി അവസരങ്ങളിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന കുറച്ച് നീരുറവുകൾ മുക്കി ഉണ്ടാവും. അതുകൂടാതെ വെള്ളം കലങ്ങി ഇരിക്കുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ മുങ്ങിക്കുളി കഴിവതും ഒഴിവാക്കുക. അത് മാത്രമാണ് നമുക്ക് എടുക്കാവുന്ന ഒരു പ്രിക്കോഷൻ. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല ഇത്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പക്ഷേ ജാഗ്രത തീർച്ചയായിട്ടും പാലിക്കും. വിചാരണയ്ക്കെത്താത്ത SIയെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവ്. വലിയതുറ SI ആയിരുന്ന സജിൻ ലൂയിസിനെതിരെ തിരുവനന്തപുരം CJM കോടതിയുടേതാണ് നിർദ്ദേശം. അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ADGP നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഇയാൾ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്നതിനുള്ള കാരണം? എന്താണ് കോടതി ഉത്തരവിൽ പറയുന്നത്? വലിയതുറ SI ആയിരുന്ന സജിൻ ലൂയിസ് ഒരു അടിപിടി വീട് കയറി അക്രമം സംഭവം, ആ അക്രമ സംഭവത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സജിൻ ലൂയിസ് ആയിരുന്നു. തുടർച്ചയായി വിചാരണയ്ക്ക് കേസ് വിളിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പിന്നീട് സ്ഥലം മാറിപ്പോയി. തുടർച്ചയായി കോടതിയിൽ നിന്ന് അറിയിപ്പുണ്ടായിട്ടും ഹാജരാകാത്ത സമൻസ് അയച്ചു. ഈ സമൻസിനും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായില്ല. വിചാരണ നടക്കാത്ത ഒരു സാഹചര്യം, വിചാരണ തടസ്സപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് എത്തി. തുടർന്നാണ് ഇപ്പോൾ CJM കോടതിയുടെ കർശന നിർദ്ദേശം. ADGP ലോ ആൻഡ് ഓർഡർ ADGP ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയിരിക്കുന്നത്. സജിൻ ലൂയിസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്ന് 50,000 രൂപ പിടിച്ചുവെക്കണമെന്നും കോടതി ഈ ശമ്പളം കൈകാര്യം ചെയ്യുന്നത്, ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശമ്പളം കൈകാര്യം ചെയ്യുന്ന മറ്റ് ഉദ്യോഗസ്ഥർ ആരാണ്, അവരുടെ വിവരങ്ങൾ കോടതിയെ അറിയിക്കണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകി. രണുക ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരത്തിൽ വൻ കവർച്ച. മണക്കാട് മുക്കോളയ്ക്കലിൽ 89 പവൻ സ്വർണം കവർന്നു. ബാലസുബ്രഹ്മണ്യൻ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമാണ് വീട്ടുകാർ കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. സംഭവത്തിൽ ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിച്ചു. തെലങ്കാനയിൽ നിന്ന് വിമാനത്തിലെത്തി തലസ്ഥാനത്ത് 4 കവർച്ച നടത്തിയ പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. ഇന്നലെ ഞങ്ങളെ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ രാത്രി ഒരു മോഷണം നടന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നൊരു ഉച്ചയ്ക്ക് വന്ന് വീട് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം അനുകൂലമായിട്ട് എടുക്കുന്നത്. കൂടുതൽ പേര് പോലീസിനെ വിളിച്ച് പറഞ്ഞ് അവർ അതിൻ്റെ വിശദ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൂടാ, അത് കണക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് ഇവിടെ ബന്ധുക്കളെല്ലാം കൂടിയിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് ഇന്നലെ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചെന്തൂർ പോയിട്ട് വന്നപ്പോൾ മകനുണ്ട്, മകന് കൊച്ചുമകന് ഉണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറയുമെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം മഴക്കെടുതിയിൽ ആകെ മരണം 8. സംസ്ഥാനത്തെ 203 ക്യാമ്പുകളിലായി 7,844 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, പുതിയ മുന്നറിയിപ്പ്, മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് സാധ്യതകൾ പറയുന്നത്? 4 വന്ന പുതിയ മഴ മുന്നറിയിപ്പിലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയോ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. 24 204 mm വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനാണ് സാധ്യത. ഇതുകൂടാതെ കോട്ടയം എറണാകുളം ഇടുക്കി കൂടാതെ മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെയും സമാനമായ രീതിയിൽ ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ വടക്കൻ കേരളത്തിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ മുതൽ മഴ കുറഞ്ഞു തുടങ്ങും എന്നാണ് നിലവിൽ അനുമാനം. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന മഴക്കെടുതികളിൽ മരണം 8 ആയിട്ടുണ്ട്. കോഴിക്കോട്,
കണ്ണൂർ ജില്ലകളിൽ രണ്ടു വീതവും കൂടാതെ കാസർഗോഡും കാസർഗോഡും മലപ്പുറം പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ ഓരോ മരണവും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എട്ട് മരണം. കൂടുതൽ കേസുകൾ ഇനി സ്ഥിരീകരിക്കാനുണ്ട്. നിലവിൽ സ്ഥിരീകരിച്ച മരണമാണ് എട്ട് മരണങ്ങൾ. സംസ്ഥാനത്ത് 32 വീടുകൾ പൂർണ്ണമായി തകർന്നു. 642 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. 3 പേരെ ഈ മഴക്കെടുതിയിൽ കാണാതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ആകെ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം വിവിധ ജില്ലകളിലായി സംസ്ഥാനത്ത് 203 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 7844 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാർ പനിക്കണക്കുകൾ മറച്ചുവെക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പനി പ്രതിരോധം പാളി. 3 ദിവസം മഴ പെയ്തപ്പോൾ നാട് മുഴുവൻ വെള്ളപ്പൊക്കത്തിലായെന്നും മുഖ്യമന്ത്രി നെതർലൻഡ്സിൽ നിന്ന് പഠിച്ച റൂം ഫോർ റിവർ എവിടെയെന്നും സതീശൻ പരിഹസിച്ചു. മഴ കാലവർഷം 3 ദിവസം തുടർച്ചയായി മഴ പെയ്തപ്പോൾ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, അങ്ങ് നെതർലൻഡ്സിൽ പോയി തിരിച്ചു വന്നപ്പോഴുള്ള റൂം ഫോർ റിവർ എവിടെ പോയെന്നാണ്? ആശുപത്രികൾ മുഴുവൻ പനിക്കിടക്കളായി മാറുകയാണ്. കട്ടിലിന്റെ അടിയിൽ വരെ ആളുകളാണ്. ഒരു ആശുപത്രിയിൽ ഒരു റൂം പോലും ഇല്ല. പനിയുടെ കണക്ക് കൊടുക്കരുതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല, ഞങ്ങൾക്കും കിട്ടില്ല, നിങ്ങൾക്കും കിട്ടില്ല. എല്ലാ ഡി എം ഒമാരോടും പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും പനി ബാധിച്ചവരുടെ എണ്ണം ഈ ജില്ലയിൽ എത്രയാണ് എന്ന് കൊടുക്കരുതെന്നാണ്. ഒരു ജില്ലയിലും പനി മരണങ്ങളും പനി ബാധിതരുടെ എണ്ണവും മനഃപൂർവ്വം പറിച്ചു വയ്ക്കുകയാണ്. ആശുപത്രികളിൽ മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. സാധാരണഗതിയിൽ മൺസൂൺ വരുമ്പോൾ ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ പോലും ഈ ഗവൺമെന്റും ആരോഗ്യവകുപ്പും ചെയ്തിട്ടില്ല. മലപ്പുറം എടക്കരയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. എടക്കര, പാലേമാട് എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് റോഡിൽ ഏറ്റുമുട്ടിയത്. നവാഗതരെ സ്വീകരിക്കാൻ എടക്കരയിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പതാക സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതേ മാതൃകയിൽ പാലേമാടിയിലെ വിദ്യാർത്ഥികളും പതാക ഉണ്ടാക്കിയത് എടക്കരയിലെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ത്രിപുര നിയമസഭയിൽ കയാങ്കളി. എം എൽ എമാർ തമ്മിൽ ഏറ്റുമുട്ടി. ബി ജെ പി തീപ്രമോദ അംഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ബജറ്റ് സമ്മേളനത്തിനിടെയാണ് സംഭവം. നേരത്തെ 5 MLA സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കയ്യാങ്കളി. വാർത്തകൾ തുടരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ്. യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ലീഗിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കുക ലക്ഷ്യമെന്നും ചെറുതുരുത്തിയിൽ ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം തീരുമാനമെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി സംസ്ഥാനത്തെ മുന്നണികൾ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും അണിയറയിൽ സജീവമാണ്. ഉള്ളതിലൊന്നും കുറയാതെ നോക്കാൻ യു ഡി എഫ്. 1-10 ഉയർത്തിയാലേ എൽ ഡി എഫിന് ആശ്വസിക്കാനാകൂ. ഇത്തവണ ഒരു സീറ്റെങ്കിലും കിട്ടാതെ ബി ജെ പിക്കും പിടിച്ചു നിൽക്കാനാകില്ല. അസാധാരണ വെല്ലുവിളിയുമായകും യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. കഴിഞ്ഞ തവണത്തെ 19 ഒന്നെങ്കിലും കുറഞ്ഞാൽ അത് മോശം പ്രകടനമായി വിലയിരുത്തപ്പെടും. രാജ്യഭരണം പിടിക്കാനും കേരളത്തിൽ നിന്നുള്ള പരമാവധി സീറ്റുകൾ നിർണായകമാകും. ആലത്തൂരിൽ രമ്യ ഹരിദാസ് മുതൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരെ സ്വപ്ന സമാന വിജയമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ചത്. ഇത്തവണ അതിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് യു ഡി എഫിന് ചിന്തിക്കാനാകില്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനിടയില്ല. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മത്സരിക്കില്ല. ബാക്കി സിറ്റിംഗ് എംപിമാർ മുഴുവൻ മത്സരിച്ച് സീറ്റുകൾ നിലനിർത്താനാണ് പാർട്ടി നിർദ്ദേശം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി എംപിമാരുണ്ടെങ്കിലും അവരൊക്കെ നിരാശരാകേണ്ടി വരും. ആലപ്പുഴയിൽ എ എം ആരിഫ് എന്ന ഒരു തരി കനൽ കൊണ്ട് ആശ്വസിക്കേണ്ടി വന്നു കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഇടതുമുന്നണി.
അങ്ങനെ നോക്കുമ്പോൾ ഒരു സീറ്റെങ്കിലും അധികമായി ലഭിച്ചാൽ ഇത്തവണ പ്രകടനം മെച്ചമായെന്ന് സാങ്കേതികമായി പറയാനാകും. പക്ഷേ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് മുന്നണിയുടെ മുന്നൊരുക്കങ്ങൾ തുടരുന്നത്. ഭരിക്കുന്ന മുന്നണി ആയതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഇല്ലെങ്കിൽ എവിടെയുമില്ലെന്ന സ്ഥിതിയിലാണ് സിപിഎമ്മും സിപിഐയും. ബംഗാളിൽ കോൺഗ്രസുമായി കൈകോർത്താലും എന്തു കിട്ടുമെന്ന് ആർക്കും ഉറപ്പില്ല. പിന്നെ പ്രതീക്ഷ ബാക്കി തമിഴ്നാട്ടിൽ DMK കനിവിൽ കിട്ടാവുന്ന പരമാവധി 2 സീറ്റിൽ. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട സിപിഐക്കും നിലനിർത്താൻ സിപിഎമ്മിനും കേരളത്തിൽ മെച്ചപ്പെട്ട പ്രകടനം അനിവാര്യം. ആദ്യ പിണറായി മന്ത്രിസഭയിലെ കരുത്തരായിരുന്ന തോമസ് ഐസക്, കെ ശൈലജ എന്നിവരും ലോക്സഭയിൽ പാർട്ടിയുടെ മാനം കാക്കാൻ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. സിറ്റിംഗ് എംഎൽഎമാരിൽ ചിലരെയും പരീക്ഷിച്ചേക്കാം. എന്തു വില കൊടുത്തും പകുതിയിലധികം സീറ്റ്, ഇതാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഇതുവരെ കരഗതമാകാത്ത ലോക്സഭാ സീറ്റ് വിജയം സാധ്യമാക്കുക എന്നത് BJP പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അകലം പാലിച്ചിരുന്ന ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ ഒപ്പം കൂട്ടി വിജയം നേടുക എന്നത് പരമപ്രധാനം. അതിനുള്ള പ്രവർത്തനം BJP ആരംഭിച്ചു കഴിഞ്ഞു. ശശി തരൂർ ഒ രാജഗോപാലിനോട് 2014 വിജയിച്ചത് 15,700 വോട്ടിന് മാത്രമായിരുന്നു. അവിടെ തുടങ്ങി തിരുവനന്തപുരം ഒരു കയ്യകലത്തിലെന്ന BJP സ്വപ്നം. എന്നാൽ കഴിഞ്ഞ തവണ കുമ്മനം 100,000 വോട്ടിന് പരാജയപ്പെട്ടു. എങ്കിലും തിരുവനന്തപുരം ഇപ്പോഴും BJP എ ക്ലാസ് മണ്ഡലമാണ്. നിർമ്മലാ സീതാരാമനും എസ് ജയശങ്കറും തുടങ്ങി സുരേഷ് ഗോപിയും നമ്പിനാരായണനും വരെ സാധ്യതാ പട്ടികയിലുണ്ട്. ആറ്റിങ്ങലിലും വലിയ പ്രതീക്ഷ. ഇത്തവണയെങ്കിലും തൃശൂർ സുരേഷ് ഗോപി എടുത്തെങ്കിലെന്ന് BJP ആഗ്രഹിക്കുന്നു. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതുപോലുള്ള മറുപടിയാകില്ല സംസ്ഥാന നേതൃത്വം പറയേണ്ടി വരിക. ചുരുക്കത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള യുദ്ധസമാന പോരാട്ടമാണ് രാഷ്ട്രീയ കേരളത്തെ കാത്തിരിക്കുന്നത്. ടീം ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ന്യൂസ് 18 കടക്കുകയാണ്. ഇന്ത്യ 2024 പ്രത്യേക ചർച്ച കാണാം രാത്രി 8 മണിക്ക്. നരകവീഥികളുടെ തലസ്ഥാനം. തലസ്ഥാന നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ നാണം കെടുത്തുന്നതാണ്. പല റോഡുകളും തകർന്നിട്ട് വർഷങ്ങളായിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. വാഹനം പോയിട്ട് നടക്കാൻ പോലും കഴിയാത്ത വിധമാണ് 4 കൊല്ലമായി തിരുവനന്തപുരത്തെ ഒരു റോഡ്. ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ 2 ജോടി ചെരുപ്പ് കരുതും. ഒന്ന് തകർന്ന വഴിയിലൂടെ നടക്കാൻ, മറ്റൊന്ന് സ്കൂളുകളിൽ ഉപയോഗിക്കാൻ. കാണാം ഈ ദുരവസ്ഥ. തലസ്ഥാനം ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന വിധത്തിലെ റോഡുകൾ കൂടി എടുത്തേക്കണം. വണ്ടി പോകാത്ത റോഡിൽ കിടപ്പ് രോഗിയെ വെള്ളക്കെട്ടിലൂടെ രാത്രി ചുമക്കുന്ന കാഴ്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, RCC, ശ്രീചിത്ര തുടങ്ങിയ ചികിത്സാ കേന്ദ്രങ്ങളെ പൂന്തി ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന കുഞ്ചുവീട് റോഡാണ് ഇത്. ഇവിടിപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകുന്നത് ഈ വഴിയാണ്. അങ്ങോട്ടുള്ള റോഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ യൂണിഫോം ഫുള്ളൊക്കെ ചെളിയാവാറുണ്ട്. ഇടയ്ക്കൊക്കെ വന്ന് സ്ലിപ്പായി വീണിട്ടുണ്ട്. സീവേജ്, വാട്ടർ അതോറിറ്റി, KCB തുടങ്ങി പല പ്രവൃത്തികൾ നടന്നു. ഇനി ഗ്യാസ് ലൈൻ പണി കൂടി പൂർത്തിയാക്കി റോഡ് നന്നാക്കാമെന്ന നിലപാടിലാണ് അധികൃതർ. എല്ലാം കൂടി എപ്പോൾ ശരിപ്പെടുത്തുമെന്നതിൽ 4 കൊല്ലത്തിന് ശേഷവും ഒരു വ്യക്തതയുമില്ല. പൊളിഞ്ഞ് കിടക്കുകയാണ്, ഒരു ചൂടുമില്ല അവർക്ക്. 4 വർഷമായി നമ്മൾക്ക് ഈ റോഡൊന്ന് ശരിയാക്കി കിട്ടുക. ഈ റോഡ് ശരിയായാലേ അങ്ങോട്ട് വണ്ടികൾ വരുള്ളൂ, അവിടെ നിന്നുള്ള വണ്ടികൾ ഇങ്ങോട്ട് വരുള്ളൂ. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകണത് ഒരു ചെരുപ്പെടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് വേറൊരു ചെരുപ്പും കൊണ്ടാണ് പോകുന്നത്. 4 വർഷമായിട്ട് തുടങ്ങിയിട്ട് ആദ്യം സീവേജുകാർ പണി തുടങ്ങി, പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ, പിന്നെ KCB. ഇപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഗ്യാസ് ലൈൻ്റെയും കൂടെ വന്നിട്ടേ നിങ്ങൾക്ക് ഈ ഇത് റോഡ് ശരിയാക്കി തരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ റോഡിൽ ഞങ്ങൾ എങ്ങനെ, ഇന്നലെ ഒരു 6 ദിവസമായി ഇവിടുത്തെ ലൈനിലെ പിള്ളേർ സ്കൂളിൽ പോയിട്ട്. ഗതികെട്ട നാട്ടുകാർ കഴിഞ്ഞ ദിവസം കുമാരപുരം ബൈപ്പാസ് ഉപരോധിച്ചു. കേരളത്തിൽ ജിയോ ഭാരത് ഫോണുകൾ സ്ത്രീകൾക്ക് സൗജന്യമായി നൽകി. ഫോണിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് 250 സ്ത്രീകൾക്ക് ഫോൺ സൗജന്യമായി നൽകിയത്. കേരളത്തിലെ ജിയോ ഭാരത് ഫോണുകളുടെ ഉദ്ഘാടനം IT മിഷൻ ഡയറക്ടർ അനുകുമാരി നിർവഹിച്ചു. തിരുവനന്തപുരം സ്വദേശി രാജേശ്വരിക്ക് ആദ്യ ഫോൺ കൈമാറി. മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർധനരായ 5 സ്ത്രീകൾക്ക് ഫോണുകൾ സൗജന്യമായി നൽകി.
ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,400 രൂപ, പവന് 43,200 രൂപ, വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,298 രൂപ. താരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.